മോളെ, നീ ആരാ? പറിച്ചറിഞ്ഞിട്ടും പിന്നെയും പിന്നെയും എന്തിനാ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? നീ ഞങ്ങളുടെ ആരാ? ഏതോ പൂർവ്വജന്മബന്ധം പോലെ നീ ഇപ്പൊ ഞങ്ങളുടെ ആരോ ആയിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല് സി കേരളയിലെ സുമംഗലി ബാവനെ കുറിച്ചാണ്. എന്റെ പൊന്നോ വേണ്ട. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആ സീരിയൽ കാണാനിടേ. എന്തിനാ കുഞ്ഞെ വേലി കിടക്കണ പാമ്പിന് എടുത്ത് കഴുത്തച്ചിട്ടുന്നത്? പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഈ നെറ്റ്ഫ്ലിക്സിന്റെ ഒക്കെ പുറകെ എന്തിനാ പോയെന്ന്. അപ്പൊ തന്നെ ഞാൻ എന്റെ കമ്പ്യൂട്ടറിലുള്ള മണി ഹീസ്റ്റും മറ്റേ സ്ട്രേഞ്ചർ തിങ്സ് ഒക്കെ ഡിലീറ്റ് ആയി കളഞ്ഞു. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്? ഇപ്പൊ കൊറേണ്ണം തുടങ്ങും. അയ്യേ, അക്ഷയ് വ്ളോഗർ സീരിയൽ കാണുന്നു. അയ്യേ, ഇത് നാടകമല്ല, മര്യാദക്ക് പറ. ഈ സീരിയൽ മാത്രം ആദ്യമായിട്ടാണ് ഈ ക്രിസ്റ്റഫർ നോളന്റെ ലെവലിലൊക്കെ വരുന്ന ഒരു സീരിയലാണ്. അയ്യോ, കറണ്ട് പോയി. നന്നായി നുണ കേട്ടിട്ട് ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചതായിരിക്കും. ഈ സീരിയലിലെ ഹീറോ എന്ന് പറയുന്നത് നമ്മുടെ സൂര്യയാണ്, സൂര്യനാരായണൻ. വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തൊരു പോങ്ങൻ, ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. അതിന്റെ യാതൊരു അഹംഭാവവും ഇല്ല. നാരായണന്റെ ഫാമിലിക്ക് ഇത്രയും പൈസ ഒക്കെ ഉണ്ടെങ്കിലും പുള്ളിക്കാരന് അങ്ങനെ ജീവിക്കാൻ തന്നെ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. എന്തോ ചേട്ടൻ, ഒരു പിടിയും കിട്ടിയില്ല. എന്റെ ഉപ്പും ചോറും തിന്നാണ് ജീവിക്കുന്നെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? പുള്ളിക്കാരനും മുറപ്പെണ്ണിനും പുള്ളിക്കാരനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. പക്ഷെ മുത്തശ്ശൻ പറഞ്ഞത് കേട്ട് ഗ്രാമത്തിലുള്ള ഒരു ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പെണ്ണിനെ പുള്ളിക്കാരനെ കെട്ടേണ്ടി വന്നു. ഞാനൊരു കൊടീശ്വരനാണെങ്കിലും ഇത്ര വൃത്തികെട്ട ശീലങ്ങളൊന്നും എനിക്കില്ല. സൂര്യൻ ആരെയും പേടിക്കുന്നു, ഇവിടെ നമ്മള് മാത്രമല്ലേ ഉള്ളൂ. ഇതൊക്കെ കാണാനും കേക്കാനും മേളിൽ ഒരാളുണ്ടേ. ചിലപ്പോ മുത്തശ്ശൻ വരും, അതാ പേടി. ഞാൻ തുറക്കൂല, തുറക്കൂല പട്ടി. ആദ്യ രാത്രിയിൽ വരെ മുത്തശ്ശൻ വരുന്നു പറഞ്ഞ് പേടിച്ചിരിക്കുന്ന സൂര്യനാരായണന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ദയനീയമാണെന്ന് ശരിക്കും ഓർത്തു നോക്കും. ഈ നിമിഷം മുതൽ നീ വർമ്മ ആൻഡ് വർമ്മ അസോസിയേറ്റിന്റെ സെക്യൂരിറ്റിയാണ്. ജീവിതം നായ നക്കീന്ന് കേട്ടിട്ടുണ്ട്, ആട് നക്കണത് കാണുന്ന ആദ്യമായിട്ടാ. നീ എന്താടാ ഇങ്ങനെയായി പോയത്? നാണം കിട്ട് തല കുനിച്ചു, എന്തിനാടാ ഇങ്ങനെ ജീവിക്കുന്നത്? തളരരുത് രാമൻകുട്ടി, തളരരുത്. ഇത്ര നാണം കെടുത്തിയാലും നമ്മുടെ സൂര്യേട്ടം മിണ്ടാതിരിക്കുള്ളൂ. കാരണം പുള്ളിക്കാരന് മുത്തശ്ശന്റെ ഒരു അടിമയായിരിക്കാൻ തന്നെയാണ് ഇഷ്ടം. അടിപൊളി. ഇതൊക്കെ കണ്ടിട്ടും സൂര്യയുടെ ഭാര്യയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അത്രയും അവമാനിച്ചത് കണ്ടപ്പോ അവള് മുത്തശ്ശനെതിരെ അങ്ങ് പ്രതികരിച്ചു. നല്ല രീതിയിൽ പ്രതികരിച്ചപ്പോ മുത്തശ്ശന് കാര്യം പിടിയിട്ട് മുത്തശ്ശൻ അങ്ങ് ഇമോഷണൽ ആവുകയാണ്. അങ്ങനെ ഇമോഷണൽ ആയി മുത്തശ്ശൻ ഡെഡായി. ഇത് സ്വപ്നമല്ല, ഭാഗ്യമാണ്. ഇവൻ ഇവന്റെ ഭാഗ്യമാണ്. നോ നോ, ഇത് ഞങ്ങളുടെ ഭാഗ്യമാണ്. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നത് കരുതിയാ മതി. ഇവിടം വരെ കണ്ട എല്ലാ മലയാളി പ്രേക്ഷകരും വിചാരിച്ചത് ഈ സീരിയൽ ഒരു നോർമൽ ഐറ്റം ആണ്, ഇത് സാധാരണ കണ്ടുവരുന്ന ഐറ്റം തന്നെയാണെന്നാണ്. പിന്നെ സംഭവിച്ചെന്താന്ന് വെച്ചാല് അടുത്ത ദിവസം മുതല് സൂര്യനാരായണൻ സൂര്യബായി ആയി. അടുത്ത ബസപ്പെടാന്നാ പറഞ്ഞത്. മുത്തശ്ശന്റെ സ്വത്തുക്കളുടെയൊക്കെ അവകാശിയായിട്ട് ഒരു പക്ക ബിസിനസ്മാൻ ആയിട്ട് സൂര്യബായി തിരിച്ചു വന്നു. കഥയുടെ പോക്ക് എങ്ങോട്ടാന്ന് മനസ്സിലാകുന്നില്ല അല്ലേ? കൺഫ്യൂഷൻ വേണ്ട. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥപ്പടം, ഇനി പിക്ചറാ ബീബി ബാക്കി ഹേ ബൈ. Ha 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 ha.